നമസ്കാരം, എല്ലാവർക്കും ആദ്രാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. റേഷൻ കടയിൽ നിന്നും കിട്ടിയ അരിയുടെ ചോറ് കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ഹൽവ നമുക്കുണ്ടാക്കാൻ കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ഹൽവ അധിക നേരമൊന്നും എടുക്കാതെ തന്നെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. റേഷൻ ചോറ് മാത്രമല്ല, നമുക്ക് അധികം വരുന്ന ഏത് ചോറ് കൊണ്ടും ഇത് നല്ല സൂപ്പറായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് റേഷൻ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് രീതിയിൽ വെന്ത അരിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 1 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം വരും. ശർക്കര പാനിയാക്കിയാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് കോൺഫ്ലോറും ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു പാകത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചോറ് നരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരയാനുള്ള വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ അരച്ചെടുക്കുക. നല്ല സ്മൂത്തായി കട്ടയൊന്നും ഇല്ലാതെ തന്നെ അരിഞ്ഞു വരണം. ഇതധികം ടൈറ്റോ അധികം ലൂസോ ഒന്നും അല്ല. ഇനി നമുക്ക് വേണ്ട മറ്റൊരു ചേരുവയാണ് തേങ്ങാപ്പാൽ. ഇത് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ പിഴിഞ്ഞ പാലോ കോക്കനട്ട് മിൽക്കിന്റെ പൗഡറോ ഒക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ശർക്കര പാനിയാക്കാം. അതിനുവേണ്ടി 1 പാത്രത്തിൽ ശർക്കര വെച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാം. ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ടാൽ വേഗം ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ശർക്കര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ശർക്കരയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് അരിച്ചു വെക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ച ചോറ് ഒരു ബൗളിലേക്ക് മാറ്റാം. ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതും കൂടി ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒന്നും കൂടി നന്നായി കലക്കി കൊടുക്കാം. ഇത് കുറച്ചു നേരം വെച്ചിരുന്നാൽ അടിയിൽ ഒരു കട്ടയായിട്ടിരിക്കും. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അരച്ച ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്ത ചേരുവയായ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലായി കിട്ടും. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റെഡിയാക്കി വെച്ച ചോറിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നമ്മളെടുത്തു വെച്ച ശർക്കരപ്പാനി മുഴുവനായി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഈ ഒരു പരുവത്തിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ല ലൂസാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഞാനിവിടെ ഫുൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ലേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതൽ ഉപയോഗിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റിയും കുറച്ചും കൂടി മയവും കിട്ടും. ഇനി ഇത് ഇളക്കുക. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നും ലേശം വിട്ടു വരുന്നുണ്ട്. പക്ഷെ ഇനിയും ആവാനുണ്ട്. ഇതായി വരാൻ അധിക നേരമൊന്നും എടുക്കില്ല. ഇനിയും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്നുണ്ട്. കളറൊക്കെ ഡാർക്ക് ആയിട്ടുണ്ട്. നല്ല കളറുള്ള ശർക്കര ഉപയോഗിച്ചാൽ കുറച്ചും കൂടി കളർ വരും. പാത്രത്തിൽ നിന്നും ശരിക്കും വിട്ടുവരുന്ന പാകമാണ് ഹൽവയുടെ ശരിയായ പാകം. ഈ ഒരു പാകത്തിൽ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ലേശവും കൂടി ഒന്ന് പാകമാവാനുണ്ട്. കളറൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസിംഗും കൂടി കിട്ടും. ഇപ്പോൾ ഇത് നന്നായി പാകമായിരിക്കുന്നു. ഇതിനെ സെറ്റ് ചെയ്യാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സെറ്റ് ചെയ്യാനുള്ള പാത്രം ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഒരു സ്ക്വയർ പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ ലുക്ക് കിട്ടും. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായി വെളിച്ചെണ്ണ തടവി പാകമാക്കി വെച്ചിരിക്കുന്ന പാത്രമാണ്. ഇതിലേക്ക് ഹൽവേനെ നമുക്ക് മാറ്റാം. ഇതൊന്ന് ലെവല് ചെയ്ത് കൊടുക്കാം. ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി സെറ്റ് ചെയ്ത് കിട്ടും. ഞാനിവിടെ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്.
സൈഡൊക്കെ ഇതേപോലെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു പ്ലേറ്റ് ഇതുപോലെ മുകളിൽ വെച്ച് ഒന്ന് കമഴ്ത്തി എടുക്കുക. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി ഹൽവ വന്നിട്ടുണ്ട്. ഹൽവയ്ക്ക് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണിത്. സാധാരണ ഹൽവേനേക്കാളും വളരെ വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.